കരിയറുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഹെൽത്ത് സയൻസ് കോഴ്സുകളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പാരാമെഡിക്കൽ കോഴ്സുകളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് പാരാമെഡിക്കൽ കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ പാരാമെഡിക്കൽ കോഴ്സുകൾ കഴിഞ്ഞാൽ എന്താണ് ജോലി ഡോക്ടേഴ്സിനെ പ്രത്യേക ഏരിയകളിൽ സഹായിക്കലാണ് പാരാമെഡിക്കൽ കോഴ്സ് കഴിഞ്ഞവരുടെ പ്രധാനപ്പെട്ട ജോലി പത്രത്തിലുള്ള കോഴ്സുകളാണോ നഴ്സിംഗ് ബി ഫാം ഫാർമസി ബി പി ടി ഫിസിയോതെറാപ്പി ബി എ എസ് എൽ പി എ ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി എം എൽ ടി മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻ കോഴ്സ് അതുപോലെ തന്നെ ബി സി വി ടി കാർഡിയോ വാസ്കുലാർ ടെക്നോളജി ഫാം ഡി കോഴ്സുകൾ ഒപ്റ്റോമെട്രി ഓഫ്താൽമോളജി പെർഫ്യൂഷൻ ടെക്നോളജി ന്യൂറോ ടെക്നോളജി ഡയാലിസിസ് ടെക്നോളജി പോലെയുള്ളവ ഇനി കേരളത്തിലെ ഈ പാരാമെഡിക്കൽ കോഴ്സുകളുടെ പ്രവേശനം എൻട്രൻസ് എക്സാം മുഖേനയല്ല എൽ ബി എസ് സെന്റർ മുഖേന പ്ലസ് ടു സ്കോറിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവേശനം ഈ കോഴ്സുകളിലേക്ക് കേരളത്തിലും എൽ ബി എസിന്റെ വെബ് അഡ്രസ് ആണ് എൽ ബി എസ് സെന്റർ ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ ഓരോ കോഴ്സുകളിലേക്കായിട്ട് പോവാം ഫസ്റ്റ് വൺ നഴ്സിംഗ് പാരാമെഡിക്കൽ കോഴ്സുകളിൽ ഏറ്റവും ജോലി സാധ്യതയുള്ള ഒരു കോഴ്സാണ് നഴ്സിംഗ് എന്ന് പറയുന്നത് നഴ്സിംഗ് ബി എസ് സി നഴ്സിംഗിൽ മാത്രം നിർത്തേണ്ടതില്ല ഒതുങ്ങേണ്ടതില്ല നഴ്സിംഗ് കഴിഞ്ഞാൽ എം എസ് സി ലെവലില് ഏകദേശം അമ്പതിലധികം ഓപ്ഷണൽ സബ്ജക്റ്റുകളുണ്ട് അതുപോലെ തന്നെ ഇരുപതിലധികം ജോബ് ടൈറ്റിൽസ് വരുന്നുണ്ട് നഴ്സിംഗ് മേഖലയിൽ അത്തരത്തിലുള്ള ചില ജോബ് ടൈറ്റിൽസ് ആണ് ജെറിയാട്രിക്സ് എന്ന് പറഞ്ഞാൽ വാർദ്ധക്യസഹജമായിട്ടുള്ള അസുഖമുള്ളവരെ നഴ്സ് ചെയ്യുന്നവർ സൈക്യാട്രിക് നഴ്സിംഗ് സൈക്യാട്രിക് പ്രോബ്ലമുള്ള ആളുകളെ നഴ്സ് ചെയ്യുന്നു ഓങ്കോളജി നഴ്സിംഗ് ക്യാൻസറുമായി ബന്ധപ്പെട്ടുള്ള പേഷ്യൻസിനെ നഴ്സ് ചെയ്യുന്നു ന്യൂട്രീഷൻ അതുപോലെ തന്നെ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ ഈ മേഖലയിലൊക്കെ നഴ്സിംഗ് കഴിഞ്ഞാൽ ജോലി സാധ്യതകളുണ്ട് സാധാരണ ബി എസ് സി നഴ്സിംഗ് കോഴ്സുകൾ ഫോർ ഇയർ പ്ലസ് വൺ ഇയർ ഇന്റേൺഷിപ്പ് ആണ് ഇനി ഒരു നഴ്സ് ആവാനുള്ള പേഴ്സണാലിറ്റി ട്രൈഡ്സ് എന്തൊക്കെയാണോ നഴ്സിംഗ് മേഖലയിലേക്ക് വരുന്ന ആളുകൾ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ഒരു വരച്ച വരയിൽ തന്നെ പോവുള്ളൂ എന്ന് ദൃഢപ്രതിജ്ഞ എടുക്കരുത് സാഹചര്യത്തിനനുസരിച്ചുകൊണ്ട് പെരുമാറാൻ കഴിയണം ചിയർഫുൾ ആയിരിക്കണം മറ്റുള്ളവരെ സേവിക്കാൻ എപ്പോഴും സന്തോഷത്തോടെ തയ്യാറായിരിക്കണം ഫിസിക്കലി എൻഡ്യൂറിങ് ആയിരിക്കണം ഇമോഷണൽ സ്റ്റെബിലിറ്റി വേണം വൈകാരികമായിട്ടുള്ള സ്ഥിരത വേണം അപകടങ്ങളോ മറ്റോ കാണുമ്പോ കരഞ്ഞുകൊണ്ടിരിക്കുകയല്ല വേണ്ടത് അവരെ ശുശ്രൂഷിക്കുകയാണ് വേണ്ട അവർക്ക് വേണ്ട പരിചരണം കൊടുക്കുകയാണ് വേണ്ടത് എമ്പത്തറ്റിക്കായിരിക്കണം അതോടൊപ്പം മറ്റുള്ളവരോട് സഹാനുഭൂതിയുള്ള ആളായിരിക്കണം ട്രസ്റ്റ് വർത്തി വിശ്വസ്തയായിരിക്കണം ഈ ക്വാളിറ്റീസ് ഒക്കെ ഉള്ളവർ മാത്രമേ ഈ നഴ്സിംഗ് മേഖലയിലേക്ക് പോവാവൂ ഒരു സേവന മനോഭാവമുള്ള ആളുകൾ മാത്രമേ ഈ ജോലി തിരഞ്ഞെടുക്കാവൂ നഴ്സിംഗ് കഴിഞ്ഞാലുള്ള ജോബ് ഏരിയാസ് എവിടെയൊക്കെ ജോലി സാധ്യതകളുണ്ട് പ്രധാനമായിട്ടും ആശുപത്രികൾ തന്നെയാണ് കൂടാതെ നഴ്സിംഗ് ഹോമുകൾ മെഡിക്കൽ കോളേജുകൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റുകള് സ്കൂളുകളിൽ ക്രൂയിസ് ഷിപ്പുകളിൽ മിലിറ്ററി സർവീസിൽ ഇനി ബി എസ് സി നേഴ്സിംഗ് പഠിക്കാവുന്ന പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് രാജ്യത്തെ മികച്ച സ്ഥാപനങ്ങൾ ഒന്ന് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് മരുന്നാണ് ബാംഗ്ലൂരുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെൻറ്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസ് മരുന്ന് പോണ്ടിച്ചേരിയുള്ള ജിപ്മർ കോളേജ് ഓഫ് നഴ്സിംഗ് കേരളത്തിലാണെങ്കിൽ ഗവൺമെന്റ് കോളേജ് ഓഫ് നഴ്സിംഗ് മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രം അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കുക അഞ്ച് പൈസ ചെലവില്ലാതെ ഫ്രീ ആയതുകൊണ്ട് നഴ്സിംഗ് പഠിച്ച് പുറത്തിറങ്ങാവുന്നതാണ് മിലിറ്ററി നഴ്സിംഗിലൂടെ പക്ഷെ അഞ്ചു വർഷം നിർബന്ധമായിട്ടും ആർമിയിൽ സേവനം ചെയ്യണമെന്ന് മാത്രം ഇത്രയൊക്കെയാണ് നഴ്സിങ്ങിനെ കുറിച്ച് പാരാമെഡിക്കൽ കോഴ്സിലുള്ള മറ്റൊരു മേഖലയാണ് ഫാർമസി കോഴ്സുകളോ സാധാരണ ഫാർമസി കോഴ്സ് കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് മെഡിക്കൽ റപ്പുമാരാണ് നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നതും എന്നാൽ അത് മാത്രമല്ല ഏകദേശം ഇരുപതിലധികം കരിയർ ഓപ്ഷൻസും ജോബ് ടൈറ്റിൽസും ഈ മേഖലയിലുണ്ട് മാനേജ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ മേഖല അതുപോലെ തന്നെ ഫാർമസ്യൂട്ടിക്കൽ ബയോടെക്നോളജി മേഖല ഫാർമ കോളജി ഫാർമസ്യൂട്ടിക്സ് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഈ മേഖലയിലൊക്കെ ജോലി സാധ്യതയുണ്ട് ബിഫാം പഠിക്കാവുന്ന രാജ്യത്തെ ചില മികച്ച സ്ഥാപനങ്ങളാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് നിപ്പർ മരുന്ന് ഡോക്ടർ ഹരിസിംഗ് ഗൌർ സെൻട്രൽ യൂണിവേഴ്സിറ്റി സാഗർ മധ്യപ്രദേശ് മധുരൈ മെഡിക്കൽ കോളേജ് തമിഴ്നാട് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി യു പി കേരളത്തിലാണെങ്കിൽ കാലിക്കറ്റ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് അതുപോലെ സെൽഫിനാൻസി മേഖലയിൽ പെരിന്തൽമണ്ണയിലുള്ള അൽഷിഫ കോളേജ് ഓഫ് ഫാർമസി ബി ഫാം കഴിഞ്ഞാൽ എം ഫാം ലെവലിൽ വിവിധ തരത്തിലുള്ള ഓപ്ഷണൽ സബ്ജക്റ്റുകൾ ഉണ്ട് ഒന്ന് ക്ലിനിക്കൽ ഫാർമകോളജി എന്താണ് ക്ലിനിക്കൽ ഫാർമകോളജി എന്ന് പറഞ്ഞാൽ ഫാർമകോളജിക്കൽ പ്രിൻസിപ്പിൾസ് രോഗി പരിചരണത്തില് അപ്ലൈ ചെയ്യുന്നതിനെയാണ് ക്ലിനിക്കൽ ഫാർമകോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത് മരുന്ന് ന്യൂറോ ഫാർമകോളജി നമ്മുടെ നാഡീവ്യവസ്ഥയുടെ പ്രവർത്തനത്തെ മരുന്നുകൾ എങ്ങനെയാണ് ബാധിക്കുന്നതിനെ പഠിക്കുന്നതിനെയാണ് ന്യൂറോ ഫാർമകോളജി എന്ന് പറയുന്നത് മരുന്ന് സൈക്കോ ഫാർമകോളജി മരുന്നുകൾ നമ്മുടെ മനസ്സിനെ എങ്ങനെ ബാധിക്കുന്നു നമ്മുടെ സ്വഭാവത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നൊക്കെ പഠിക്കുന്ന മേഖലയാണ് സൈക്കോ ഫാർമകോളജി മരുന്നാണ് കാർഡിയോ വാസ്കുലാർ ഫാർമകോളജി മരുന്നുകൾ നമ്മുടെ ഹൃദയത്തെ എങ്ങനെ ബാധിക്കുന്നു എന്ന് പഠിക്കുന്ന മേഖലയാണ് കാർഡിയോ വാസ്കുലാർ ഫാർമകോളജി മരുന്നാണ് ഫാർമക്കോജനറ്റിക്സ് ജനിതക വ്യതിയാനങ്ങള് വിവിധ മരുന്നുകളോടുള്ള പ്രതികരണങ്ങൾ എങ്ങനെയാണ് എന്ന് ടെസ്റ്റ് ചെയ്യുന്നതിനെയാണ് ഫാർമക്കോ ജെനറ്റിക്സിൽ പഠിക്കുന്നതും മറ്റൊന്നാണ് ഫാർമകോ ജീനോമിക്സ് മരുന്നുകളുടെ കണ്ടുപിടുത്തത്തിന് ജീനോമിക് ടെക്നോളജീസ് അപ്ലൈ ചെയ്യുന്ന മേഖലയാണ് ഫാർമകോ ജീനോമിക്സ് മറ്റൊന്നാണ് ഫാർമകോ എപ്പിഡമോളജി ഒരു വലിയ ജനതയെ മരുന്നുകൾ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു എന്ന് പഠിക്കുന്നതിനെയാണ് ഫാർമക്കോ എപ്പിഡമോളജി എന്ന് പറയുന്നത് മറ്റൊരു മേഖലയാണ് സിസ്റ്റംസ് ഫാർമകോളജി സിസ്റ്റംസ് ബയോളജി പ്രിൻസിപ്പിൾസ് ഫാർമകോളജിയിൽ അപ്ലൈ ചെയ്യുന്നതിനെയാണ് സിസ്റ്റംസ് ഫാർമകോളജി എന്ന് പറയുന്നത് ടോക്സിക്കോളജി മരുന്നുകളുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും കെമിക്കൽ സബ്സ്റ്റൻസിൻ്റെയോ എഫക്റ്റുകൾ ദോഷവശങ്ങൾ പഠിക്കുന്നതിനെയാണ് ടോക്സിക്കോളജി എന്ന് പറയുന്നത് മറ്റൊരു കോഴ്സാണ് ഫാം ഡി ഡോക്ടർ ഓഫ് ഫാർമസി ഓർ ഫാം ഡി ഇതൊരു ആറു വർഷത്തെ കോഴ്സാണ് ഇന്ത്യയിൽ അത്ര സുപരിചിതമല്ലാത്ത ഒരു കോഴ്സാണ് ഫാം ഡി ഇന്ത്യയിലെ നിലവിൽ കേരളത്തിലൊന്നും കൂടുതൽ ജോലി സാധ്യത ഇല്ലതാനും ഫാം ഡി കഴിഞ്ഞാൽ വിദേശ രാജ്യങ്ങളിലൊക്കെ ഡോക്ടർ രോഗനിർണയം നിർണ്ണയം നടത്തുന്നു മരുന്ന് ഫാം ഡി കഴിഞ്ഞ ആളുകളാണ് നമ്മളിവിടെ അങ്ങനെയല്ല ഡോക്ടേഴ്സ് തന്നെയാണ് മരുന്ന് അതേസമയം ഇന്ന് കേരളത്തിലും ചില ലക്ഷറി ഹോസ്പിറ്റലുകളിലൊക്കെ ഇത്തരത്തിലുള്ള ഫാം ഡി കഴിഞ്ഞ ആളുകളുടെ സേവനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഫാം ഡി കോഴ്സുള്ള ചില കോളേജുകളാണ് അമരാവതിയിലുള്ള ഗവൺമെൻറ് കോളേജ് ഓഫ് ഫാർമസി ഔറംഗബാദിലുള്ള ഗവൺമെൻറ് കോളേജ് ഓഫ് ഫാർമസി കേരളത്തിലെ പരിയാരത്തുള്ള അക്കാദമി ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസ് പെരിന്തൽമണ്ണയിലുള്ള സെൽഫ് ഫിനാൻസിങ് കോളേജാണ് അൽഷിഫ കോളേജ് ഓഫ് ഫാർമസി പാലക്കാടുള്ള കെ ടി എൻ കോളേജ് ഓഫ് ഫാർമസി സെൽഫ് ഫിനാൻസിങ് ആണ് അതും അപ്പൊ ഇത്രയുമാണ് ഫാർമസി കോഴ്സുകളെ കുറിച്ച് ദിവസയാണ് ഫിസിയോ തെറാപ്പി ബി പി ടി എന്നാണ് കോഴ്സ് ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പി പ്ലസ് ടു ഫിസിക്സ് കെമിസ്ട്രി ബയോളജി കഴിഞ്ഞവർക്ക് ഈ കോഴ്സിന് ചേരാവുന്നതാണ് നാല് വർഷത്തെ കോഴ്സാണ് പ്ലസ് സിക്സ് മന്ത് ഉണ്ട് ഫിസിയോതെറാപ്പിസ്റ്റിന് വേണ്ട പേഴ്സണൽ ക്വാളിറ്റീസ് ഒന്ന് ജെന്യൂൻ ഇൻട്രസ്റ്റ് ഇൻ ഹെൽപ്പിംഗ് പീപ്പിൾ ആളുകളെ സഹായിക്കാനുള്ള താല്പര്യം വേണം ഇന്റർപേഴ്സണൽ സ്കിൽസ് വേണം മറ്റുള്ളവരോട് ഇടപഴകാനുള്ള കഴിവ് വേണം ക്ഷമ വേണം സഹാനുഭൂതി വേണം ആളുകളെ മോട്ടിവേറ്റ് ചെയ്യാനും അതുപോലെ പ്രോത്സാഹിപ്പിക്കാനൊക്കെ കഴിവ് വേണം അതുപോലെ നല്ല ആരോഗ്യം വേണം ഫിസിക്കൽ സ്റ്റാമിന വേണം അതുപോലെ പ്രശ്നപരിഹാര സ്കില്ലുകൾ വേണം ഓർഗനൈസേഷണൽ സ്കില്ല് വേണം ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക് വേണം ആൾക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഓറലായിട്ടും റിട്ടേൺ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നന്നായി വേണം നന്നായി ആശയവിനിമയം നടത്താനുള്ള കഴിവ് വേണം ഫിസിയോതെറപ്പി കഴിഞ്ഞാൽ ഏതെല്ലാം മേഖലകളിൽ ജോലി സാധ്യതയുണ്ട് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റേഴ്സിൽ ഫിറ്റ്നസ് സെൻറ്റേഴ്സിൽ ഹെൽത്ത് ക്ലബുകളില് അതുപോലെ സ്പാകളിൽ ഗവൺമെൻറ്റിൻ്റെ ഹെൽത്ത് പ്ലാനിങ് ഏജൻസീസിൽ ഹോം കെയർ മേഖലയിൽ ഹോസ്പിറ്റൽസിൽ അതുപോലെ റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സിൽ ഫിസിയോതെറാപ്പി ക്ലിനിക്കുകളിൽ മൾട്ടി ഡിസിപ്ലിനറി ക്ലിനിക്കുകളിൽ സ്പോർട്സ് മേഖലയിൽ അതുപോലെ റീക്രിയേഷ്യൻ ഫെസിലിറ്റീസില് ഫിസിയോതെറാപ്പി കോഴ്സുകൾ പഠിക്കാൻ പറ്റുന്ന രാജ്യത്തെ ഒരു മികച്ച ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ന്യൂഡൽഹിയിലുള്ള പണ്ഡിറ്റ് ദീൻ ദയാൽ ഉപാധ്യായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കലി ഹാൻഡിക്കാപ്ഡ് മറ്റു ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് അപ്പോളോ കോളേജ് ഓഫ് ഫിസിയോതെറാപ്പി നിസാം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് എജ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് പട്ന മെഡിക്കൽ കോളേജ് ഇന്ദിരാഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഡോക്ടർ ബി ആർ അംബേദ്കർ മെഡിക്കൽ കോളേജ് ബാംഗ്ലൂർ കേരളത്തിലാണെങ്കിൽ ഇ എം എസ് മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെൻറ്റർ പെരുന്തലമണ്ണ എ ഡബ്ല്യു എച്ച് സ്പെഷ്യൽ കോളേജ് കോഴിക്കോട് സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ എം ജി യൂണിവേഴ്സിറ്റി കോട്ടയം സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ എം യൂണിവേഴ്സിറ്റി അങ്കമാലി സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ എം ജി യൂണിവേഴ്സിറ്റി തേവര ദൻ മറ്റൊരു കോഴ്സാണ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി വൈകല്യമുള്ള ആളുകൾ ശ്രവണ വൈകല്യമുള്ള ആളുകൾ ഇവരെയൊക്കെ സഹായിക്കുന്ന വിദഗ്ധർ ഇത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ട പേഴ്സണാലിറ്റി ക്വാളിറ്റീസ് ആണ് നന്നായി കമ്മ്യൂണിക്കേഷൻ സ്കില് വേണം അതുപോലെ ഇന്റർപേഴ്സണൽ സ്കിൽസ് മറ്റുള്ളവരോട് ഇടപഴകാനുള്ള സ്കില്ല് വേണം സെൻസിറ്റിവിറ്റി ടു ക്ലയൻറ്റ് നീഡ്സ് ക്ലയൻറിന്റെ അല്ലെങ്കിൽ രോഗിയുടെ ആവശ്യങ്ങളോട് പ്രതികരിക്കാനുള്ള കഴിവ് കാരണം ഡിസബിലിറ്റി ഉള്ള ആളുകളാണ് അപ്പോൾ അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് നമുക്ക് പ്രതികരിക്കാനുള്ള കഴിവ് വേണം പ്രോബ്ലം സോൾവിംഗ് സ്കില്ല് വേണം എബിലിറ്റി ടു കോൺസെൻട്രേറ്റ് ആൻഡ് പ്ലേ ക്ലോസ് അറ്റൻഷൻ ഡിസബിലിറ്റി ഉള്ള ആളുകളെ എന്താണ് ഡിസബിലിറ്റി എന്ന് കണ്ടെത്താൻ കഴിയണം ആ വ്യക്തികളെ കോൺസെൻട്രേറ്റ് ചെയ്യാനും അവർക്ക് കൂടുതൽ ശ്രദ്ധ നൽകാനും കഴിയണം എബിലിറ്റി ടു വർക്ക് എഫക്റ്റീവ്ലി ഇൻ എ ടീം ഒരു ടീമിൽ നന്നായിട്ട് പ്രവർത്തിക്കാൻ കഴിയണം ഈ കോഴ്സ് കഴിഞ്ഞാൽ ഏതെല്ലാം മേഖലകളിൽ ജോലി സാധ്യതകളുണ്ട് ആശുപത്രികളില് ഹെൽത്ത് സെന്ററുകളില് ഡേ കെയർ സെന്ററുകളിൽ റീഹാബിലിറ്റേഷൻ യൂണിറ്റുകളില് സ്കൂളുകളില് അല്ലെങ്കിൽ പ്രീ സ്കൂളുകളില് ക്ലയൻസിൻ്റെ വീടുകൾ അതുപോലെ ജയിൽ അല്ലെങ്കിൽ യങ് ഒഫൻഡേഴ്സിന്റെ സ്ഥാപനങ്ങളില് ദുർഗുണ പരിഹാര പാഠശാലകളൊക്കെ ഉണ്ടല്ലോ സെൽഫ് എംപ്ലോയ്മെന്റ് മാകാം ഫ്രീലാൻസ് ആയി ആയതുകൊണ്ട് സ്വന്തമായി സ്ഥാപനം തുടങ്ങാം ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി പഠിക്കാവുന്ന രാജ്യത്തെ മികച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് ആണോ എന്ന് എം എസ് ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ന്യൂഡൽഹി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് മൈസൂർ കേരളത്തിലാണെങ്കിൽ ഷൊർണൂരുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേറ്റീവ് ആൻഡ് കൊഗ്നേറ്റീവ് ന്യൂറോ സയൻസ് ഐകോൺസ് കോഴിക്കോടുള്ള എ ഡബ്ല്യു എച്ച് സ്പെഷ്യൽ കോളേജ് അസോസിയേഷൻ ഫോർ വെൽഫെയർ ഓഫ് ദി ഹാൻഡിക്യാപ്ഡ് സ്പെഷ്യൽ കോളേജ് തിരുവനന്തപുരത്തുള്ള നിഷ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ദൻ മറ്റൊരു മേഖലയാണ് മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻ എം എൽ ടി എന്ന് ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്നത് ഇത് ഡിപ്ലോമ കോഴ്സുകളുണ്ട് ഡിപ്ലോമ കോഴ്സ് ആണെങ്കിൽ എസ് എസ് എൽ സി പാസ് മതി അതേസമയം ബി എസ് സി എം എൽ ടി കോഴ്സ് ആണെങ്കിൽ പ്ലസ് ടു ബയോളജി സയൻസ് പഠിച്ചവർക്കേ പറ്റൂ ഒരു മെഡിക്കൽ ലാബ് ടെക്നീഷ്യന് വേണ്ട പേഴ്സണൽ ഗുണങ്ങളാണ് ഒന്ന് ഇൻ്റർ സ്കിൽസ് മറ്റുള്ളവരോട് ഇടപഴകാൻ കഴിവ് വേണം ഫ്ലെക്സിബിലിറ്റി ടു അഡാപ്റ്റ് ടു അൺഎക്സ്പെക്റ്റഡ് ചേഞ്ചസ് അപ്രതീക്ഷിതമായിട്ടുള്ള മാറ്റങ്ങളോട് പ്രതികരിക്കാനുള്ള കഴിവ് വേണം നല്ല ക്ഷമ വേണം നല്ല ശ്രദ്ധാലു ആയിരിക്കണം കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം മറ്റുള്ളവരോട് നന്നായി സംസാരിക്കാനുള്ള കഴിവ് വേണം വിജിലൻ്റ് ആയിരിക്കണം ആള് വളരെയധികം ശ്രദ്ധയുള്ള ആളായിരിക്കണം എം എൽ ടി കഴിഞ്ഞാല് ഏതെല്ലാം മേഖലയിൽ ജോലി സാധ്യതകളുണ്ട് ഹോസ്പിറ്റലുകളിൽ ക്ലിനിക്കുകളിൽ മരുന്ന് കമ്പനികളിൽ അതുപോലെ തന്നെ ഗവൺമെൻറ് കൂടിയ ഗവേഷണ സ്ഥാപനങ്ങളിൽ എന്തെല്ലാം ജോബുകൾ കൺസൾട്ടൻ്റ് ആവാം സൂപ്പർവൈസേഴ്സ് ആവാം ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആവാം ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം അനലിസ്റ്റ് ആവാം ലബോറട്ടറി മാനേജേഴ്സ് ആവാം ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഓഫീസർ ആവാം ദൻ എവിടെ എം എൽ ടി പഠിക്കാം കേരളത്തിലാണെങ്കിൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളാണ് നല്ല സ്ഥാപനങ്ങൾ ദൻ മറ്റൊരു മേഖലയാണ് കാർഡിയോ വാസ്കുലാർ ടെക്നോളജി ഹാർട്ട് ഡിസീസുകൾ ഡയഗ്നോസ് ചെയ്യാൻ സഹായിക്കുന്ന ഡിവൈസുകൾ ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണ് കാർഡിയോ വാസ്കുലാർ ടെക്നോളജിസ്റ്റുകൾ ഈ കോഴ്സ് പഠിക്കാൻ വേണ്ട ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് പ്ലസ് ടു ബയോളജി സയൻസ് ആണ് ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്ക് വേണം ഈ കോഴ്സ് പഠിക്കാവുന്ന മികച്ച ചില സ്ഥാപനങ്ങളാണ് കൊച്ചിയിലുള്ള കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി പോണ്ടിച്ചേരിയിലുള്ള പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് സെന്റ് ജോൺസ് മെഡിക്കൽ കോളേജ് ബാംഗ്ലൂർ ദേവകിയമ്മ മെമ്മോറിയൽ കോളേജ് ഓഫ് ഫാർമസി ചേലംബ്ര സെൽഫ് ഫിനാൻസിംഗ് സ്ഥാപനമാണ് ഒപ്റ്റോമെട്രി ഒരു ഒപ്റ്റോമെട്രിസ്റ്റിന്റെ ജോലി എന്ന് പറയുന്ന ഐ ടെസ്റ്റിംഗ് കണ്ണ് പരിശോധിക്കുക പ്രിസ്ക്രൈബിങ് ഐ ഗ്ലാസസ് കണ്ണടകൾ നിർദ്ദേശിക്കുക ഡയഗ്നോസ് ഐ ഡിസീസ് കണ്ണിനെ ബാധിക്കുന്ന രോഗങ്ങൾ കണ്ടെത്തുക പ്ലസ് ടു സയൻസ് പഠിച്ചവർക്ക് ഈ കോഴ്സിലേക്ക് പോവാം കേരളത്തിലെ ചില സ്ഥാപനങ്ങൾ ഒപ്റ്റോമെട്രി പഠിക്കാവുന്ന കേരളത്തിലെ ചില സ്ഥാപനങ്ങൾ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം അൽസലാമ പെരിന്തൽമണ്ണ സെൽഫ് സെൽഫിനാൻസിങ് ആണ് പാലക്കാട് അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ മലപ്പുറത്ത് റൈഹാൻ കോളേജ് ഓഫ് ഒപ്റ്റോമെട്രി തൃശ്ശൂർ ജൂബിലി മിഷൻ ഹോസ്പിറ്റൽ ഇഗ്നോന്റെ സർട്ടിഫിക്കറ്റ് ആണ് അവിടെ നൽകുന്നത് ഓഫ്താൽമോളജി എന്നും കേട്ടിട്ടുണ്ടായിരിക്കാം ഓഫ്താൽമോളജിസ്റ്റ് എന്ന് പറയുന്നത് കണ്ണില് സർജറി നടത്തുന്ന ആളാണ് അതോടൊപ്പം തന്നെ കണ്ണിൽ എന്തെങ്കിലും ഇഞ്ചുറീസോ മറ്റു അസുഖങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അനലൈസ് ചെയ്യുന്ന ആളാണ് ഓഫ്താൽമോളജിസ്റ്റ് എന്ന് പറയുന്നത് മറ്റൊരു മേഖലയാണ് പെർഫ്യൂഷൻ ടെക്നോളജി എന്ന് പറയുന്നത് മെഡിക്കൽ പ്രൊസീജിയേഴ്സിന്റെ സമയത്ത് എന്ന് പറഞ്ഞാല് ഹാർട്ട് സർജറിയുടെ സമയത്ത് നമ്മുടെ ഹൃദയത്തിന്റെയും ശ്വാസകോശത്തിന്റെയൊക്കെ ഫങ്ഷൻസ് അസ്യൂം ചെയ്യുന്ന ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണ് പെർഫ്യൂഷൻ ടെക്നോളജിസ്റ്റുകൾ പ്ലസ് ടു ബയോളജി സയൻസ് കഴിഞ്ഞവർക്ക് ഈ കോഴ്സിലേക്ക് പോവാം ഒരു പെർഫ്യൂഷൻ ടെക്നോളജിസ്റ്റിന് വേണ്ട പേഴ്സണൽ ക്വാളിറ്റീസ് മറ്റു പാരാമെഡിക്കൽ കോഴ്സിന് പറഞ്ഞ എല്ലാ പ്രത്യേകതകളും ഇതിനും വേണം അതോടൊപ്പം തന്നെ കൂടുതൽ കോൺസെൻട്രേഷൻ നിലനിർത്താനുള്ള കഴിവ് വേണം അതുപോലെ തന്നെ ക്ഷമ വേണം കാരണം വളരെ ദൈർഘമേറിയ ഹാർട്ട് സർജറി ഒക്കെ ചെയ്യുന്ന സമയത്ത് അത്രയും കാത്തു നിൽക്കാനുള്ള ക്ഷമ വേണം അത്രയും ദീർഘനേരം ജോലി ചെയ്യാനുള്ള ക്ഷമ വേണം അതോടൊപ്പം തന്നെ പറയട്ടെ പെർഫിഷൻ ടെക്നോളജിസ്റ്റൊക്കെ ആവാൻ അത്രയും താല്പര്യമുള്ളവർ മാത്രമേ ഈ മേഖലയിലേക്ക് പോവാൂ കാരണം നിലവില് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള വേക്കൻസികൾ അതന്നെ ഒരു വേക്കൻസി ഒക്കെയാണ് ഉണ്ടാവുക ദെൻ പെർഫ്യൂഷൻ ടെക്നോളജി എവിടെ പഠിക്കാം മികച്ച ചില സ്ഥാപനങ്ങളാണ് ജിബ്മർ പോണ്ടിച്ചേരി കേരളത്തിലാണെങ്കിൽ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് തൃശൂർ മണിപ്പാൽ കോളേജ് ഓഫ് അപ്ലൈഡ് ഹെൽത്ത് സയൻസസ് മണിപ്പാൽ കർണാടക രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് കർണാടക ശ്രീ ജയദേവ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കാർഡിയോ വാസ്കുലാർ സയൻസ് ആൻഡ് റിസർച്ച് മൈസൂർ കർണാടക പിതൃമാണ് പെർഫ്യൂഷൻ ടെക്നോളജിയെക്കുറിച്ച് ദെൻ മറ്റൊരു മേഖലയാണ് ന്യൂറോ ടെക്നോളജി ന്യൂറോടെക്നോളജിസ്റ്റുകളാണ് ഇഇ ജി അഥവാ ഇലക്ട്രോ എൻസെഫലോഗ്രാം അതുപോലെ ഇ പി ഇവോക്ഡ് പൊട്ടൻഷ്യൽസ് പി എസ് സി പോളിസോംനോഗ്രഫി നർവ് കണ്ടക്ഷൻ ടെസ്റ്റുകൾ ഇതെല്ലാം നടത്തുന്ന ആളുകൾ നമ്മളെ നാഡി വ്യവസ്ഥയെ ബാധിക്കുന്ന അസുഖങ്ങളെ കുറിച്ച് കണ്ടെത്താൻ സഹായിക്കുന്ന ടെസ്റ്റുകളാണ് ഇതെല്ലാം ന്യൂറോടെക്നോളജിസ്റ്റിന് ഡാറ്റ അനലൈസ് ചെയ്യാനും റെക്കോർഡ് ചെയ്യാനും ഒക്കെ കഴിവ് വേണം ന്യൂറോ ടെക്നോളജി പഠിക്കാവുന്ന ചില സ്ഥാപനങ്ങൾ തൃശ്ശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ തമിഴ്നാട് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസ് തൃശൂർ ദൻ മറ്റൊരു മേഖലയാണ് ഡയാലിസിസ് ടെക്നോളജി ഇന്ന് കിഡ്നി പേഷ്യൻസിന്റെ എണ്ണം കൂടി വരികയാണ് ഒരു ഡയാലിസിസ് ടെക്നോളജിസ്റ്റിന് വേണ്ട ക്വാളിറ്റീസ് പേഷ്യൻസ് വേണം ക്ഷമ വേണം പൊളൈറ്റ്നസ് വളരെയധികം പൊളൈറ്റ്നസ്സും ആവശ്യമുണ്ട് അതുപോലെ തന്നെ പേഷ്യൻസുമായിട്ട് ഒരു ഹാർമോണിയസ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയണം സ്ട്രോങ് ആയിട്ടുള്ള എത്തിക്സ് വേണം മൂല്യബോധം വേണം സേവന മനോഭാവം വേണം സാഹചര്യങ്ങൾ മനസ്സിലാക്കി പെരുമാറാൻ കഴിയണം നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില് വേണം നല്ല ഒബ്സർവേഷൻ പവർ വേണം ഈ കോഴ്സ് എവിടെ പഠിക്കാം മികച്ച സ്ഥാപനങ്ങളാണ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് അതുപോലെ തന്നെ എ എഫ് എം എസ് ആർമി മെഡിക്കൽ കോളേജ് ആമട് ഫോഴ്സ് മെഡിക്കൽ കോളേജ് ജിബ്മർ പോണ്ടിച്ചേരി സി എം സി ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ കേരളത്തിലാണെങ്കിൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോട്ടയം മൂന്ന് വർഷത്തെ ഡിപ്ലോമ കോഴ്സാണ് അവിടെ അതുപോലെ പരിയാരം മെഡിക്കൽ കോളേജ് കണ്ണൂർ രണ്ട് വർഷത്തെ ഡിപ്ലോമ കോഴ്സാണ് അവിടെ ഇപ്പൊ ഇത്രയാണ് ഡയാലിസിസ് ടെക്നോളജിയെ കുറിച്ചും ഇപ്പൊ ഇത്രയാണ് വിവിധ പാരാമെഡിക്കൽ കോഴ്സുകളെക്കുറിച്ചും അവയുടെ സാധ്യതകളെക്കുറിച്ചും കുറിച്ചും ഓക്കെ താങ്ക്